ഹായ്, ഹലോ, നമസ്കാരം. സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് അല്ലേ, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇപ്പോൾ പുതിയ സ്റ്റൗവൊക്കെ വാങ്ങിക്കുന്നതിനാണെങ്കിൽ ഐ എസ് ഐ മുദ്ര ഉണ്ടല്ലോ, അതുള്ളത് മാത്രം നോക്കി വാങ്ങിക്കാനായിട്ട് നോക്കണം. ഒന്നെങ്കിൽ അതിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് വേണം നമ്മൾ അങ്ങനത്തെയുള്ള സ്റ്റൗ മേടിക്കാനായിട്ട്. നല്ല സ്റ്റൗ മേടിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റൗ നമ്മൾ ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണ്, നേരെ തന്നെ ഫിറ്റ് ചെയ്യണം. ചരിഞ്ഞൊന്നും വെക്കാതെ, വളച്ചൊന്നും വെക്കാതെ സ്റ്റൗ നേരെ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ നമുക്ക് ഇപ്പോൾ മിക്ക വീടുകളിലും ഗ്യാസ് അടുപ്പിൻ്റെ നേരെ തന്നെ വിറകടുപ്പും ഉണ്ടാവും. നമ്മൾ അത് ഒരുമിച്ച് വിറകടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റൗ വെക്കാതെ കുറച്ച് നീക്കി വേണം നമ്മൾ വെക്കാനായിട്ട്. പിന്നെ എല്ലാവരും ഇതിന് മിക്കവരും ചെയ്യുന്നത് സ്ലാബുകളിലൊക്കെ താഴെ പണിത് ആ സ്ലാബിൻ്റെ താഴെ കൊണ്ട് സ്റ്റൗ ഒക്കെ വയ്ക്കും. പക്ഷെ അതൊക്കെ ഒരു അപകടം പിടിച്ച പണിയാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെയൊക്കെ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല. തുറക്കുമ്പോൾ അതൊക്കെ കുട്ടികൾക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഉയർന്ന സ്ഥലത്ത് തന്നെ, ഉയർന്ന സ്ലാബിൽ തന്നെ വെക്കാനായിട്ട് നോക്കണം. താഴെ വയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉയർന്ന പ്രതലത്തിൽ വേണം ഗ്യാസ് സ്റ്റൗ വെക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റൗ വെക്കാൻ നേരത്ത് നമ്മൾ ഈ ട്യൂബൊക്കെ ഉണ്ടല്ലോ, ഈ ട്യൂബ് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ വളയാതെ ഗ്യാസ് കിട്ടുന്ന രീതിയിൽ സുഖമായിട്ട് വേണം വെക്കാനായിട്ട്. കാരണം വളഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു അപകടം പിടിച്ച പണി തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ട്യൂബ് വെക്കുമ്പോഴും കറക്റ്റായിട്ട് തന്നെ ഫിറ്റാക്കി വെക്കാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ സ്റ്റൗ രാവിലെ തന്നെ ഓണാക്കാൻ വേണ്ടി വരുള്ളൂ. ആ സമയത്ത് നമ്മൾ എപ്പോഴും ജനലും വാതിലുകളൊക്കെ തുറന്നിടാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾ വെക്കുമല്ലോ, ആ വെക്കുന്നത് പരമാവധി പുറത്ത് സ്ഥലമുള്ളവരാണെങ്കിൽ പുറത്ത് തന്നെ വെക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്ഥലമില്ലാത്തത് കാരണം ഇപ്പോൾ മിക്കവരും താഴത്ത് തന്നെയാണ് പണിയുന്നത്. പക്ഷേ അതൊരു അപകടം പിടിച്ച പണിയാണ്. നമ്മളിതൊന്നും താഴത്ത് ഇപ്പോൾ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറൊക്കെ എപ്പോഴും തുറന്നിടാനായിട്ട് നോക്കണം. കാരണം നല്ല വായുസഞ്ചാരം വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റൗവൊക്കെ ഇപ്പോൾ പുതിയത് വെക്കുമല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ ഡോറ് തുറന്നിടണം. പിന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോഴും ഡോർ ഇതിൻ്റെ തുറന്നിടണതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് വായുസഞ്ചാരം എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പാചകം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അടച്ചിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും വാതിലുകളും ജനലുകളൊക്കെ തുറന്നിടുകയും വേണം. അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ ഗ്യാസൊക്കെ പുതിയതൊക്കെ നമ്മൾ വെക്കുമല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളാണെങ്കിൽ ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി ഫാൻ ഇടാൻ പാടില്ല. സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞാൽ ഫാനൊന്നും നമ്മൾ ഇടാൻ പാടില്ല. അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് ബർണർ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബർണറിൽ നമുക്ക് സൂക്ഷിക്കാനുണ്ട്. നമ്മൾ ബർണറിൽ ഇപ്പോൾ ഇതിൻ്റെ താഴെ അതിൻ്റെ ആ സൈഡ് ഭാഗത്തേക്ക് തേയ്മാനം, മിക്കപ്പോഴും തേയ്മാനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ തേയ്മാനം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വേറെ മേടിച്ചു വെക്കണം. അല്ലെങ്കിൽ ആ തേയ്മാനമുള്ള സ്ഥലത്തു നിന്നൊക്കെ തീ വന്നാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരാനും അപകടം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അതൊന്നും അറിയാതെ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കത്തിക്കുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തേയ്മാനം ഉള്ളതാണെങ്കിൽ അത് മാറി വേറെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം നോക്കി വാങ്ങിക്കാനായിട്ട് നോക്കണം. പിന്നെ ഇത് കഴുകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആ സുഷിരങ്ങളൊക്കെ നമുക്കൊരു മുട്ട് സൂചി കൊണ്ടോ അതെങ്കിലും പിന്നൊക്കെ കൊണ്ടോ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം എപ്പോഴും. പിന്നെ നമുക്ക് സോപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ, രാത്രി കിടക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഉണക്കി നന്നായിട്ട് തുടച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നതൊന്ന് കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡ അതൊക്കെ ഇട്ടതിന് ശേഷം, ഉപ്പ് ഇതൊക്കെ എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവാനും അതിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് നമ്മൾ പുതിയത് മാറ്റി വയ്ക്കില്ല. ആ സമയത്ത് എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ സിലിണ്ടറിൻ്റെ വാൽവ് അടച്ചിട്ട് ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗന്ധം മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഈ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്വിച്ച് ഓണാക്കാനോ ഓഫാക്കാനോ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഓണായി കിടക്കുന്നതിൽ ഓഫാക്കാനും പാടില്ല. നമ്മൾ ഓൺ ഒന്നും ചെയ്യാൻ പാടില്ല. സ്വിച്ച് ഉണ്ടെങ്കിൽ തൊടാനേ പാടില്ല. നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയത് നമ്മൾ ഫിറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് നമ്മൾ നോക്കണം സ്വിച്ചൊക്കെ ഓഫാണോ നോക്കിയിട്ട് വേണം നമ്മൾ പുതിയ
ഗ്യാസ് ഫിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തീപ്പൊരി മതി പൊട്ടിത്തെറിക്കാനായിട്ട്, നമ്മളതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇതിൻ്റെ ഏജൻസിയെ വിളിച്ച് വിവരം അറിയിക്കണം. അറിയുന്നവരൊക്കെ ഉണ്ടോ എന്ന് നോക്കിപ്പിച്ച് അത് അപ്പം തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റണം. അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് നമ്മൾ തന്നെ എന്താണ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കാരണവശാലും സ്വിച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല ഈ സമയത്ത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഗ്യാസിൽ സിലിണ്ടറിനുണ്ടെങ്കിൽ, സ്റ്റൗവിനുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന എല്ലാവരോടും, ഇപ്പോൾ കുട്ടികളാണെങ്കിലും എല്ലാവരും പാചകം ചെയ്യും അല്ലേ, അപ്പോൾ ആ നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളോടും കൂടി നമ്മൾ പറയണം, എങ്കിലേ അവർക്കും അറിയാൻ പറ്റുള്ളൂ ഇതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളതും വേണം ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ എല്ലാവരും, നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും പാചകം ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയണം ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് കത്തിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ വീട്ടു ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ, അങ്ങനെ ജോലിക്കാരുള്ളവരാണെങ്കിൽ ആ ജോലിക്കാരോടും കൂടി പറയണം ഗ്യാസിന് എന്തെങ്കിലും ഇങ്ങനെ കത്തിച്ചാൽ ഇങ്ങനെ ഇതുണ്ടാവും, അതൊക്കെ കാര്യങ്ങളൊക്കെ അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, പാചകം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗവും അതേപോലെ സിലിണ്ടറിൻ്റെ വാൽവും നമ്മൾ അപ്പം തന്നെ ഓഫാക്കണം. ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണെങ്കിലും നമ്മൾ എപ്പോഴും ഓഫാക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ പാറ്റയോ വലിയ എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ അത് ഓണാക്കിക്കൊണ്ടാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇത് മതി അപകടം പിടിക്കാനായിട്ട്. അപ്പം നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം അത് ഓഫാക്കിയിട്ട് നമ്മൾ പാചകം എല്ലാം ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ ഓഫാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ പഴയ സിലിണ്ടറിൻ്റെ വാൽവും ഒക്കെ നമ്മൾ അടച്ചിട്ടും, പിന്നെ സ്റ്റൗവിലെ അതെല്ലാം നമ്മൾ അടച്ചിട്ട് വേണം നമ്മൾ പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ, പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ സ്വിച്ചുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓഫാക്കി, ഇപ്പോൾ ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫാക്കിയിട്ടും ഇലക്ട്രിക്കായിട്ടുള്ള എല്ലാം ഓഫാക്കിയിട്ട് വേണം നമ്മൾ പുതിയ സിലിണ്ടർ അവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. കാരണം അടുക്കളയിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇലക്ട്രോണിക് ആയിട്ടുള്ളത്, അതെല്ലാം ഓഫാക്കിയിട്ട് വേണം നമ്മൾ പുതിയ ഗ്യാസ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇപ്പോൾ വേറെ ഒരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്ത്, ചിലവർക്ക് വീട്ടിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടാവും സിലിണ്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ വേറെ ഒരാളെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അവർ സിലിണ്ടറിൻ്റെ വാൽവ് അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ, കറക്റ്റായിട്ട് അതിൻ്റെ നട്ട്സൊക്കെ മാറ്റുമ്പോൾ കറക്റ്റാണോ അടയ്ക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റെഗുലേറ്റർ ഉണ്ട്, ആ റെഗുലേറ്ററിലും നമുക്ക് ഉണ്ടാവും റെഗുലേറ്റർ എത്ര നാൾ വരെ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ആ റെഗുലേറ്ററും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റബ്ബർ വാഷറൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, റബ്ബർ വാഷിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലാണ് സ്മെല്ലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റബ്ബർ വാഷറും ഇടയ്ക്കിടെ മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാഷറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ റബ്ബർ വാഷറും മാറ്റിയിടാനായിട്ട് നോക്കണം. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ താഴെ കാണുന്ന ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബ് നമ്മൾ അതിലും എഴുതിയിട്ടുണ്ടാവും, നമ്മൾ ആ ട്യൂബ് വാങ്ങിച്ച ടൈം എഴുതിയിട്ടുണ്ടാവും അത് എത്ര നാൾ വരെ ഉപയോഗിക്കുക എന്നുള്ളതും നമ്മൾ അതും നോട്ട് ചെയ്ത് വെക്കണം. അതിലുണ്ടാവും എത്ര ടൈം നമ്മൾ എന്നാണ് വാങ്ങിച്ചത് എത്ര നാൾ വരെ ഉപയോഗിക്കുക എന്നുള്ളത് അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വെക്കണം. കാരണം അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം നമ്മൾ ശ്രദ്ധിക്കില്ല, ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെ കുറേ നാളായാലും ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് ടൈം പോകുന്നതിന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിലൊക്കെ പെട്ടെന്ന് വിള്ളലുണ്ടാവും, ആ വിള്ളലുണ്ടാവും അതിന് ആ സമയത്ത് തന്നെ നമുക്ക് അപ്പം തന്നെ മാറ്റിയിടാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എത്ര നാളായി ഈ ഇത് മാറ്റിയിട്ട്, ഈ ട്യൂബൊക്കെ മാറ്റിയിട്ട്. പിന്നെ അത് വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കണം ഈ റബ്ബർ ട്യൂബ് വാങ്ങിക്കുമ്പോൾ. കാരണം ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് നമ്മൾ പൈസ നോക്കി ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപകടം, ഇത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ്. അപ്പം നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നോക്കി വാങ്ങാൻ, കമ്പനിയുടെ തന്നെ നോക്കി വാങ്ങാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ അവരതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര നാൾ വരെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്നിടക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എലിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കുറച്ചൊക്കെ ഇതാണെങ്കിൽ, എലിയും പാറ്റയൊക്കെ കറണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപകടം ഉണ്ടാവും. അപ്പം നമ്മൾ അതും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വെക്കുക നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വായുസഞ്ചാരം എപ്പോഴും ആവശ്യമാണ്, അതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം അടുപ്പ് സ്റ്റൗ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇത് അറിയുന്നതിലൂടെ ഒരുപാട് അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ താങ്ക് യു.